സുഹൃത്തുക്കളെ, നമ്മൾ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കളിയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വ്യത്യസ്തനാകാൻ പറ്റും ഗ്രൗണ്ടിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ചാനൽ കുറച്ച് ഡൗൺ ആണ്. രണ്ട് വർഷമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് ഗൂഗിള് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് ആക്ടിവേറ്റ് ആയിട്ട് വരട്ടെ. ഒന്നാമത്തെ പോയിൻ്റാണ്, നമ്മൾ ബോൾ റിസീവ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ അടുത്ത കളി കളിക്കും എന്നുള്ളൊരു ധാരണ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതായത് ബോൾ നമ്മൾ റിസീവ് ചെയ്യുന്നു, ബോൾ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ടീം മേറ്റ്സ് എവിടെയൊക്കെയാണ് നിൽക്കുന്നത്, ഏതൊക്കെ പൊസിഷനിലേക്ക് എനിക്ക് കളിക്കാൻ പറ്റും, പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, എൻ്റെ ഓപ്പോസിറ്റ് പ്ലെയർ അടുത്തുണ്ടോ, എത്ര അകലത്തിലാണ്, ആരെങ്കിലും അപ്രോച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. എന്നിട്ട് അടുത്ത കളി ഞാൻ എന്ത് കളിക്കുമെന്ന് നമ്മൾ പിന്നെ മനസ്സിൽ കരുതുക. ഇപ്പോൾ ഉദാഹരണത്തിന് വൺ ടച്ചൊക്കെ കളിക്കുന്ന ആളുകളുണ്ടാവില്ലേ, ആ ബോൾ വരുമ്പോൾ ബോൾ കാലും വെക്കാതെ തന്നെ നേരെ അടിച്ചു കൊടുക്കുമ്പോൾ വളരെ നല്ല ഒരു രസമുള്ള കളിയായിട്ട് അത് മാറും. അപ്പോൾ അതൊന്നാമതായി ശ്രദ്ധിക്കുക. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ബോൾ നമുക്ക് കിട്ടും, നമുക്ക് അവയർനെസ് ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെയൊക്കെ വലിയൊരു പ്രശ്നമാണത്, എനിക്ക് ചിലപ്പോൾ അടുത്ത കളി മുൻകൂട്ടി കാണാൻ കഴിയില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, കാലിമ കടന്നിട്ട് ബോള് കെട്ടിക്കൊടുക്കും അല്ലേ, അങ്ങനെ ഞങ്ങൾ പറയാം. അങ്ങനെ ഇതെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഒരു അവസ്ഥ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യമാണ് ബോൾ റിസീവ് ചെയ്തതിന് മുമ്പ് തന്നെ നമ്മുടെ അടുത്ത കളി ഏതായിരിക്കണം, ഷൂട്ട് ചെയ്യണോ പാസ് ചെയ്യണോ എന്നൊക്കെയുള്ള ഒരു ധാരണ മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യമാണ്, നമ്മളൊരിക്കലും ബോൾ പാസ് ചെയ്തതിന് ശേഷം അവിടെ എങ്ങനെ അനങ്ങാപ്പാറയായിട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളത് അല്ലേ. നമ്മൾ ബോൾ പാസ് ചെയ്തു, നമ്മളെ കർത്തവ്യം അവിടെ കഴിഞ്ഞില്ല, ബോൾ നമ്മൾ റിസീവ് ചെയ്തു പാസ് ചെയ്തു, നമ്മളിനി അവിടെ നിൽക്കല്ല വേണ്ടത്, അടുത്ത പൊസിഷനിലേക്ക് ഇറങ്ങി നിൽക്കുക വേണ്ടത്, അല്ലെങ്കിൽ അടുത്ത പൊസിഷൻ നല്ലൊരു പൊസിഷനിലേക്ക് മാറുക, ഫ്രീ ആയി നിൽക്കുക അല്ലേ. നമ്മൾ ബോൾ കൊടുത്തു ഓക്കെ, എങ്കിലും ഞാൻ ഇനിയും റെഡിയാണ് ഒരു ബോൾ റിസീവ് ചെയ്യാൻ, അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് നമ്മളെത്തുമ്പോൾ, നല്ലൊരു പൊസിഷനിലേക്ക് നമ്മളെത്തുമ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് തന്നെ നമുക്ക് നന്നായിട്ട് പാസ് തരും അല്ലേ. പാസ് തരുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട്, എനിക്ക് ടീംമേറ്റ്സ് പാസ് തരുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. എപ്പോഴും ബോൾ കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അപ്പം ഇതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്, സ്റ്റാമിനയും കൂടിയും ഇതിൻ്റെ കൂട്ടത്തിൽ വേണം. അല്ലെങ്കിൽ എന്താ, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ ബോൾ പോയല്ലോ സമാധാനമായി എന്നുള്ളൊരു അവസ്ഥ വരും, ഒരു മൈൻഡ് സെറ്റ് വരും. അങ്ങനെയല്ല, അടുത്ത പൊസിഷനിലേക്ക് ഇറങ്ങി നിൽക്കാനുള്ള ഒരു സ്റ്റാമിന കൂടി വേണം. അത് ചിലപ്പോൾ ക്യുക്കായിരിക്കും, പെട്ടെന്ന് ചിലപ്പോൾ ഇറങ്ങി നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ഒന്ന് നോക്കിയതിന് ശേഷം പിന്നെ മെല്ലെ നമ്മൾ ഇറങ്ങി നിൽക്കേണ്ടി വരും. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ്സ്. നമ്മൾ ബോള് കയ്യിലില്ലെങ്കിൽ എങ്ങനെ നമ്മൾ മൂവ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ചിലപ്പോൾ ബോള് കളിക്കുന്നത് അങ്ങേ ഭാഗത്തായിരിക്കും അല്ലേ, ഗ്രൗണ്ടിൻ്റെ അങ്ങേ കോർണറിലായിരിക്കും, നമ്മളിവിടെ ഈ ഭാഗത്തായിരിക്കും കളിക്കുന്നത്. എങ്കിലും നമ്മൾ എവിടെ പൊസിഷൻ ചെയ്യണം, നമ്മൾ ചിലപ്പോൾ അവരുടെ ഒരു പിന്നെ പാസിങ് ലൈന് ക്രോസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ എങ്ങനെ പറ്റും, നമ്മുടെ മുന്നിലുള്ള കളിക്കാരനെ എങ്ങനെ കയറ്റി ഡിഫെൻഡ് ചെയ്യാൻ പറ്റും അല്ലെ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലൊരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നന്നാവും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, പലപ്പോഴും നമ്മൾ നമ്മുടെ ലെവലിൽ കളിക്കുമ്പോൾ നമ്മുടെ കൂടുതലുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം മനസ്സിലാവില്ല. ചിലപ്പോൾ ബോള് വെച്ചുള്ള കളിയേക്കാൾ നന്നായിട്ട് ഓഫ് ദ ബോൾ മൂവ്മെൻറ്റിൽ കളിച്ചതുകൊണ്ടായിരിക്കും ടീം തന്നെ ജയിച്ചിട്ടുണ്ടാവുക. അത് ചിലപ്പോൾ മനസ്സിലാക്കാനും റീഡ് ചെയ്യാനുമുള്ള കഴിവ് ചിലപ്പോൾ നമ്മളൊപ്പം കളിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. ഡസൻ മാറ്റർ, നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, വെറുതെ നിൽക്കുക എന്ന് പറയുന്ന സംഭവം കളിയിലില്ല. നിങ്ങൾ 90 മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ നിൽക്കാനല്ല. ചിലപ്പോൾ നിങ്ങൾ എവിടെ നിന്നാലും, ചിലപ്പോൾ അങ്ങേ തലക്കലായിരിക്കും ഇവിടെ ആയിരിക്കും, എവിടെ നിന്നാലും ആ നിൽക്കുന്നതിനൊരു അർത്ഥം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാസിംഗ് ലൈൻ ബ്രേക്ക് ചെയ്യാനായിരിക്കും, അതല്ലെങ്കിൽ വേറൊരു ഒരു സ്പേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ല ചിലപ്പോൾ ഒരു സ്പേസ്, വലിയൊരു സ്പേസ് ഉണ്ടാവും, ഞങ്ങൾ ആ സ്പേസിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് ടീമിന് ആ സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് കളിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കളി ബോളുമായിട്ടുള്ള കളി മാത്രമല്ല കളി ജയിപ്പിക്കുക, ബോളില്ലാതെ ഉള്ള കളികളും കളി ജയിപ്പിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അറിയുന്നത് പറയും, അറിയാത്തത് ചോദിച്ചിട്ട് പറയും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.